അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തുകയാണ്. നമ്മൾ ചില കാര്യങ്ങളിൽ അന്ധമായ വിശ്വാസമാണ്, കണ്ണ് അടച്ച് ഇരുട്ടാക്കുന്ന അബദ്ധജടുലമായ ചിന്തകൾ, ചില തെറ്റിദ്ധാരണകളാണ്. ഉദാഹരണം പറഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ ആദ്യം ഒരു മനുഷ്യനെ കണ്ടു, ഓ ഇന്നത്തെ എൻ്റെ ദിവസം പോയി, ദുശകുനമാണവൻ, അവനെ കണി കണ്ട അന്ന് എനിക്ക് നാശമാണെന്ന് പറയുന്ന ചില മുസ്ലിമീങ്ങൾ, ചില സഹോദരങ്ങൾ, ചില സഹോദരിമാർ യാത്ര പോകാനിറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കറുത്തൊരു പൂച്ച വിളിച്ചുകൊണ്ട് വരാൻ, ഇന്നിപ്പോൾ യാത്ര ചെയ്താൽ അപകടം പറ്റും. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ, ഇസ്ലാമിൽ കുലബന്ധം പോലുമില്ലാത്ത ചില അന്ധവിശ്വാസങ്ങൾ, ഇതിനെ നിർമാർജനം ചെയ്യണം എന്ന് ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഒന്ന് ഇസ്ലാമിലില്ല. പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്ന നഹസിൻ്റെ ദിവസങ്ങളുണ്ട്. ചില ദിവസങ്ങൾ നഹസാണ്, ചില ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അതൊക്കെ ദീനിലുള്ള കാര്യങ്ങളാണ്, നമുക്ക് ഇൻഷാല്ലാ അത് പറയാം. അതിനു മുമ്പ് അപകടകരമായ ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്, ചില അന്ധവിശ്വാസങ്ങൾ. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ അന്ധമായി അതിനെ അങ്ങ് വിശ്വസിക്കുക. ആരും എത്ര മുസ്ലിയാക്കന്മാരെന്നല്ല, എന്നെ എത്ര ഉസ്താദന്മാരും എന്ന് എത്ര വാള് പറഞ്ഞിട്ടും കാര്യമില്ല, അതങ്ങനെയാണ്, അത് പാടില്ല. മൂങ്ങ രാത്രി അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് വീട്ടിൽ നിന്ന് മൂങ്ങ ഇങ്ങനെ ചലച്ചു, അതിൻ്റെ ശബ്ദം കേൾപ്പിച്ചു, അല്ലോ ഇന്നെന്തോ അപകടം വരാൻ, എന്തോ മരണം വരാനിരിക്കുകയാണ്. ഇതിനെല്ലാം തകർത്തെറിയുന്ന വിശുദ്ധമായ ഖുർആൻ്റെ ഒരു ആയത്തിൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പഠിക്കണം, അത് കേൾക്കണം. സൂറത്ത് തൗബയിലെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാമിൻ്റെ സൂറത്ത് തൗബയിലെ ഒരു ആയത്താണത്. ശുദ്ധമായ ഖുർആൻ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. കുൽ, നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, ലയുസീബനാ, ഞങ്ങൾക്ക് ബാധിക്കുകയില്ല, ഇല്ലാമാ കതബല്ലാഹു ലനാ, അള്ളാഹു എന്തൊന്നാണോ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അതല്ലാതെ ബാധിക്കുകയില്ല. ഹുവ മൗലാന, അവനാണ് നമ്മുടെ യജമാനൻ. വഅലല്ലാഹി തവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ പരമേൽപ്പിക്കുന്നത് അള്ളാഹുവിനെയാണ്. എന്തു വ്യക്തമായ ആയത്താണ്! അള്ളാഹു തീരുമാനിക്കാത്തത് ഒന്നും ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്ന പച്ചയായ യാഥാർത്ഥ്യം അടി ഉറച്ചു വിശ്വസിക്കുക, അതാണല്ലോ ഈമാൻ. അൽ ഈമാനു ബില്ല, അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്താണ്? ഖൈറും ഷർറുമായ സർവകാര്യങ്ങളും, വൽ ഖദ്രി ഖൈരിഹി വ ഷർരിഹി മിൻ അല്ലാഹി തആല, ഇതാണല്ലോ ഈമാൻ കാര്യങ്ങൾ. ഏറ്റവും അവസാനത്തതും വളരെ പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങൾ, ഖൈറായതും ഷർറായതുമായ കാര്യങ്ങൾ. ഖൈറ് മാത്രമല്ല, ഇത് ചില അബദ്ധ അന്ധവിശ്വാസികളുടെ ജാഹിലിയ കാലഘട്ടത്തിൽ വിശ്വസിച്ച് വന്നിരുന്ന ഒരു സ്വഭാവമാണിത്. ഖൈറെല്ലാം അള്ളാഹുവിൽ നിന്ന്. ഒരു രോഗം വന്നാൽ അതെന്തോ അപകടമാണ്, അതാരോ എന്തോ ചെയ്തിട്ടാണ് എനിക്ക് അസുഖം വന്നത്. ഒരു ക്യാൻസർ, ഒരു അറ്റാക്ക് വന്നാലും വന്നാൽ അവൻ എന്തോ എന്നെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് രോഗം വന്നത്, അവനെ നശിപ്പിക്കണം. എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് സഹോദരങ്ങളെ? യഥാർത്ഥത്തിൽ കണ്ണേറ്, സിഹറ്, ഐൻ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങനെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് ചില അടയാളങ്ങൾ, അത് വേറൊരു വിഷയമാണ്. പക്ഷേ എന്ത് ചെറിയൊരു അസുഖം വന്നാലും ഒന്ന് തുമ്മിയാൽ പോലും ആരോ എന്നോ എന്തോ ചെയ്തതാണ്, എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്, ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന അബദ്ധ ജഡുലമായ ചിന്താധാരകൾ, അന്ധവിശ്വാസങ്ങൾ, അന്ധവിശ്വാസ നിബിഡമായ ഒരു മാനസിക അവസ്ഥ, അതൊരു മാളാരോഗമാണ്. അതിനുള്ള ചികിത്സയാണ് വിശുദ്ധമായ ഖുർആന്റെ ഈ ആയത്ത്. അവനാണ് നമ്മുടെ മൗല, യജമാനനും അധികാരിയും അള്ളാഹുവാണ്. അവൻ തീരുമാനിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ. രോഗം വരണോ വരണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ നമ്മളെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ നിലകൊള്ളുന്ന സഫർ മാസത്തിലാണ്. ചില ആളുകൾ പറയും സഫർ മാസത്തിൽ അത് ചെയ്യാൻ പാടില്ല, കടവ് തുടങ്ങാൻ പാടില്ല, കച്ചവടം ചെയ്യാൻ പാടില്ല. അതങ്ങനെ അങ്ങനെ ഒരു
ഒരു ഒരു ഒരു ഒരു ഒരു ഹദീസോ ആയത്തോ എവിടെയെങ്കിലും നമുക്ക് കാണിക്കാൻ പറ്റുമോ? സഫർ മാസത്തിൽ അത് ചെയ്യാൻ പാടില്ല, സഫർ മാസത്തിൽ കല്യാണം നടത്താൻ പാടില്ല, വീട് കയറി കൂടാൻ പാടില്ല, അങ്ങനെ ഒരു ചിന്ത ഇസ്ലാമിലില്ല, എവിടെയും ഇല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മകളായ ഫാത്തിമ ബീവിയെ വിവാഹം കഴിച്ചു കൊടുത്ത് വിട്ട മാസം ഈ സഫർ മാസമാണ്. ഹദീസ് കേട്ടുകൊള്ളുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സവ്വജ ഇബ്നതഹു ഫാത്തിമ താലിയ ഫീ ഷഹരി സഫർ. സഫർ മാസത്തിലാണ് അല്ലാഹുവിന്റെ റസൂല് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മകളായ പൊന്നോമനയായ ഫാത്തിമ, ഫാത്തിമയുടെ കരൽ എന്റെ കഷ്ടമാണെന്ന് റസൂലുള്ള വിശേഷിപ്പിച്ച പൊന്നുമോള് ഫാത്തിമ ബീവിയെ അലി റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തത് ഇതേ സഫർ മാസത്തിലാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ലാ ദുവാ വലാ തീറത്ത വലാ ഹമ്മത്ത വലാ സഫറ. വളരെ പ്രസക്തമായ ഹദീസാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പൂച്ചയെങ്ങാനും അതുവഴി പോയതുകൊണ്ട് പൂച്ചയെ പടച്ചവൻ അല്ലാഹുവല്ലേ, മൂങ്ങയെ പടച്ചത് അല്ലാഹുവല്ലേ, അതിന് ചലയ്ക്കണ്ടേ, അതിന് വിളിക്കണ്ടേ? പക്ഷേ നമ്മൾ പല്ലിയെ കണ്ടാൽ കൊല്ലണം എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതിന് വേറെ ചില പാഠങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങൾ പഠിക്കണം. ഇത് പഠിക്കുന്ന വിഷയങ്ങളൊന്നും പഠിക്കാതെ ചില അന്ധവിശ്വാസങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് എന്ത് കണ്ടാലും അതിനെ ആ കാഴ്ചപ്പാടോട് കാണുന്ന ഒരു അബദ്ധം ഉണ്ടാവാൻ പാടില്ല. അതാണ്, ഞാൻ നഹസ് ഉണ്ടോ നഹസ് ഉണ്ട്, തെളിവുണ്ടോ തെളിവുണ്ട്, കണ്ണേറുണ്ടോ കണ്ണേറുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് കണ്ണേറും സീറോ ഒന്നുമില്ല, ഒന്നും നോക്കണ്ട, എന്തും എല്ലാം എപ്പോഴും ചെയ്യാം, അങ്ങനെയല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രൂപത്തിൽ നമ്മൾ ചെയ്യണം. എന്ത് കണ്ടാലും അന്ധവിശ്വാസം, എന്ത് കണ്ടാലും അങ്ങനെ ചിന്തിക്കരുത്, ടെൻഷൻ അടിക്കണ്ട, എന്തിനാവശ്യമില്ലാത്ത ടെൻഷൻ. ഇത് ടെൻഷന് മനസ്സിൽ പേറിയിട്ടത് വേറെ രോഗങ്ങളായിട്ട് മാറുന്നു, പ്രയാസങ്ങളായിട്ട് മാറുന്നു. എന്തൊരു വിഷമം വന്നാലും ആദ്യമായിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാരക്കീൻ, പടച്ചവനോട് ആദ്യം ദ്വാരക്കീൻ, എന്നിട്ട് അതിന് വേണ്ട രൂപത്തിലുള്ള ചികിത്സകൾ ചെയ്യും. രോഗം വന്നാൽ, ഒരു പ്രയാസം വന്നു, ആദ്യം നിങ്ങൾ അതിന് വേണ്ടിയുള്ള പ്രതിവിധി ആലോചിച്ച് അത് ചെയ്യീൻ, എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ. ഇത് എടുത്ത വഴിക്ക് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചില ഉമ്മമാരും ചില ഉപ്പമാരും നമ്മുടെ സമുദായത്തിൻ്റെ ദീനിനെ തകർക്കുന്ന സ്വഭാവങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഹദീസ് നിങ്ങൾ കേട്ടു, അല്ലാഹുവിൻ്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ലാ ദുവാ, പകർച്ചവ്യാധി സ്വയമായിട്ട് പകരുകയില്ലാന്ന്. പകർച്ചവ്യാധി, കൊറോണ ഒരു പകർച്ചവ്യാധിയാണ്. ഇപ്പൊ നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ വാർത്ത, ഭയങ്കര വാർത്തയായിരുന്നു, മൂന്നാം തരംഗം ഉണ്ടാകാൻ പോകുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൂന്നാം തരംഗം ഇങ്ങ് വരികയാണ്, പാർസലാക്കി വെച്ചേക്കാണ് ആ സാധനം ഇങ്ങ് വരാൻ. അങ്ങനെയില്ല, അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് പകർച്ചവ്യാധി താനേ പകരുകയില്ല. പകർച്ചവ്യാധി പകരുന്നത് ആ രോഗമുള്ള ഒരുവൻ അതില്ലാത്ത സ്ഥലത്ത് പോവുകയോ ആ രോഗമില്ലാത്തവൻ്റെ അടുക്കൽ പോയി അവൻ്റെ ശ്വാസോച്ഛാസമോ അവൻ്റെ സ്പർശനമോ ഏൽക്കുമ്പോഴാണ് കോവിഡ് രോഗമുള്ളവൻ. കോവിഡ് ഇല്ലാത്തൊരു സ്ഥലത്ത് പോകാൻ പാടില്ലെന്നാ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വീട്ടിൽ ആ രോഗം വന്നാൽ വീട്ടിലിരിക്കണമെന്ന് പറയുന്നത്, പുറത്തിറങ്ങരുതെന്ന് പറയുന്നത് ദീൻ്റെ അധ്യാപനമാണ്. ഇന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും മറ്റുള്ളവരും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ദീൻ പറഞ്ഞ കാര്യങ്ങളാണ്. ലാ അഥവാ, പകർച്ചവ്യാധി മൂന്നാം തരംഗം ആകാശത്ത് നിന്ന് പൊട്ടിമുളക്കിയൊന്നുമില്ല, അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോൾ പറയുന്നു മൂന്നാം തരംഗമൊന്നും ഉണ്ടാകാൻ പോകില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ക്ലിയർ ആവും എന്ന് പറയണേ. സഹോദരങ്ങളെ, ദീൻ എന്ന് പറയുന്ന നമ്മുടെ ഇസ്ലാം ഒരു ദീനെന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിലുള്ള കാരണവന്മാർ ഉണ്ടാക്കി വെച്ച സാധനമൊന്നുമല്ല, അത് അള്ളാഹു ഉണ്ടാക്കി വെച്ച സംവിധാനമാണ്. ആ സംവിധാനത്തിൽ നിന്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെയുള്ള കാര്യങ്ങൾ, നിന്റെ അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയുള്ള സർവ്വകാര്യങ്ങൾക്കും അതിനകത്ത് പരിഹാരമുണ്ട്. ഇസ്ലാമിൽ പരിഹാരമില്ലാത്ത ഒരൊറ്റ കാര്യവുമില്ല. അതിൻ്റെ ഏത് ബിഷപ്പ് എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെയാണ്. നമ്മൾ ദീനിനെ പഠിച്ച് മനസ്സിലാക്കിയാൽ അതിനെ എതിരുവരുന്ന ഒളിയമ്പുകളും മാറാലകളും അതിനെക്കുറിച്ച് പറയുന്ന അപവാദങ്ങളൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നിപ്പോകും. കാരണം ദീൻ അത്ര സ്പഷ്ടമാണ്. ഈ ദീനിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കൊണ്ട് ഈ നിസ്സാരകരമായ അന്ധവിശ്വാസങ്ങൾ അകപ്പെട്ടു പോവാതിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, പകർച്ചവ്യാധി സ്വന്തമായിട്ട് പകരുകയില്ല, വലാ തീറത്ത, പക്ഷിയെക്കൊണ്ട് ദുശകനം കാണുന്ന അവസ്ഥ ദീനിലില്ല, വലാ തീറത്ത. പണ്ടൊക്കെ ആളുകൾ ഇങ്ങനെ പെട്ടിയുമായിട്ട് വരും, ഒരു തത്ത ഉണ്ടാവും പെട്ടിയുടെ അകത്ത്, കുറേ കാർഡും ഉണ്ടാവും, ഇരിക്കും, അമ്മയുടെ പേരെന്താ അണ്ണൻ്റെ പേരെന്താന്ന് ചോദിച്ച് ആ തത്തേനെ വിളിച്ചിട്ട് ആ പേരും പറഞ്ഞിട്ട് കാർഡ് കൊത്തിയെടുപ്പിക്കുമ്പോൾ തുറന്നു നോക്കുമ്പോൾ, ഓ നിങ്ങൾ നാളെ സമ്പന്നനാവും, നിങ്ങൾ നാളെ കോടീശ്വരനാ, ഇത് കേട്ട് അല്ലേ
ഇങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിൻ്റെ ഖദറിലും ഖളാലിലും വിശ്വാസമില്ലാത്ത മണ്ടന്മാരും വിഡ്ഢികളുമായ കുറേ ആളുകൾ പണിയെടുക്കാതെ വീട്ടിലിരുന്ന കാശിട്ടുവോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം വിഡ്ഢിതരങ്ങൾ നമ്മൾ ചെന്ന് ഇത് റസൂലുള്ള പഠിപ്പിച്ച ഹദീസാ, ഞാൻ എൻ്റെ വാക്കായിട്ട് ഞാൻ പറയണതല്ല, ഞാൻ എൻ്റെ വിശ്വാസമോ എൻ്റെ ഉള്ളിൽ ഞാൻ മെനഞ്ഞെടുത്ത കാര്യം നിങ്ങളോട് പറയുന്നതല്ല, ഇത് ദീനിലുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസാണ്. വലാഹാമത്ത, പക്ഷി ചരച്ചാൽ അപകടമുണ്ടാകുമെന്ന ദുരന്തമായ വിശ്വാസം. മൂങ്ങ ചരച്ചു, അല്ലാ എന്നും പോക്കാട്ട കാര്യം. പക്ഷിയെയും പറവയും പടച്ച പടച്ചവനല്ല അതിന് ചലിക്കണ്ടേ, അതിന് വിളിക്കണ്ടേ, അതിന് കൂവണ്ടേ, അതിന് ശബ്ദമുണ്ടാക്കണ്ടേ? ഇത് കേൾക്കുമ്പോൾ നമുക്കെന്താ പ്രശ്നം? ഇത് ആരോ എവിടെന്നോ പടച്ചുവിട്ട ചില കിംവദന്തികൾ ഇന്നുമിങ്ങനെ ചില കാറ്റുകളിൽ ഇങ്ങനെ ആടി ഒലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു, അതിൽ ചില പാവങ്ങൾ വീണുപോകുന്നു. എൻ്റെ ശ്രോതാക്കളായ സഹോദരങ്ങൾ, ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണണം. ഉള്ള കാര്യം ഇൻഷാല്ലാ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നഹസുണ്ടോ ഇല്ലയോ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഏതെല്ലാം ദിവസങ്ങൾക്കാണ് പ്രത്യേകത? ചില ദിവസങ്ങൾക്ക് ബറക്കത്ത് കൂടുതലുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ച നിസ്കരിക്കേണ്ട ജുമാ നിസ്കാരം അള്ളാഹു അല്ലേ തിങ്കളാഴ്ച ഞാൻ പഠിച്ചത്, അതുകൊണ്ട് തിങ്കളാഴ്ച ഞാൻ ജുമാ നിസ്കരിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം അള്ളാഹു ചില കാര്യങ്ങൾ സെലക്റ്റീവായിട്ട് വെച്ചിട്ടുണ്ട്. ആ സെലക്റ്റീവായ കാര്യങ്ങൾ ആ സമയത്ത് തന്നെ ചെയ്യണം, അതങ്ങനെ തന്നെ ചെയ്യണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ നമ്മൾ കാണുന്നു അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വലാ സഫറാ, സഫർ ദുശ്ശകുനമാണെന്ന വിശ്വാസവും ഇസ്ലാമിലില്ല. സഫറിൽ കട തുടങ്ങിയാൽ നശിച്ചു പോകും, നഷ്ടമായി പോകുമെന്ന വിശ്വാസം ഇസ്ലാമിലില്ല. കല്യാണം കഴിച്ചാൽ തൊലാക്കായി പോകുമെന്ന് പേടിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഫാത്തിമ ബിബി അലി റളിയല്ലാഹും രണ്ടും രണ്ട് വഴിക്കാകണമായിരുന്നു. സന്തോഷത്തോടുകൂടി അവർ ജീവിച്ചു. എത്ര സുന്ദരമായ ജീവിതം, മാതൃകാപരമായ ജീവിതം നമുക്ക് കാണിച്ചു തന്നില്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം വിശ്വാസങ്ങളിൽ നിന്ന് പല സഹോദരങ്ങളും സഹോദരിമാരും എനിക്കെന്തോ ബാധിച്ചു എന്ന് പറഞ്ഞ്, എനിക്കെന്തോ വിഷമങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞ്, കണ്ട അമ്പലങ്ങളിലും കണ്ട ദേവാലയങ്ങളിലും കണ്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തങ്ങന്മാരെന്ന പേരിൽ വ്യാജനെ അറിയപ്പെടുന്ന സിദ്ധന്മാരുടെ അടുക്കൽ പോയിട്ട് പല അബദ്ധങ്ങളും ചെയ്ത് പൈസകൾ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. ഖുർആൻ ചികിത്സയുണ്ട്, മഹാന്മാരായ സയ്യിദന്മാർ ചികിത്സിക്കുന്നുണ്ട്, നല്ല കറതീർന്ന പണ്ഡിതന്മാർ നമുക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ കവിഞ്ഞ് നിങ്ങൾ ഒന്നും അന്വേഷിക്കാതെ ആരെങ്കിലും എന്തെങ്കിലും മുറുക്കാൻ ചവച്ച് തുപ്പി ഒരു പച്ചശാളിട്ടാൽ, ആരെങ്കിലും ജപമാല പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്നാൽ അവരുടെ പിന്നിൽ പോകരുതേ, അത് പച്ച അബദ്ധമാണ്, ശിർക്കായി പോവും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ, സലാമത്ത് തരുമാറാവട്ടെ. നമുക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് നേതൃത്വം തരുന്ന നമ്മുടെ മഹല്ല ഖത്തീബുമാരുണ്ടല്ലോ, നല്ല പണ്ഡിതന്മാരുണ്ടല്ലോ, നമുക്ക് പഠിപ്പിച്ചു തരുന്ന മദ്രസയിലെ ഉസ്താദന്മാരുണ്ടല്ലോ, നല്ലവരായ ഉസ്താദന്മാർ, അവരെടുത്ത് പോയി വിഷയങ്ങൾ പറയും, അവരാ വീട്ടിലെ ആണുങ്ങൾ അവരെ പോയി സമീപിക്കുക, അവരോട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ ഉസ്താദെ, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക, ആത്മീയപരമായ ചികിത്സയ്ക്ക് ഖുർആൻ അറിയുന്ന ആളുകളുടെ അടുത്ത് പോവുക. അല്ലാതെ കണ്ട് നമ്മൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത് എന്ന് വളരെ വിനീതമായിട്ട് ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. ലിക്കുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. രോഗമുണ്ടോ അതിന് മരുന്ന് അള്ളാഹു ദുനിയാവിൽ വെച്ചിട്ടുണ്ട്. കോവിഡുണ്ടോ കോവിഡിന് മരുന്നുണ്ട്. അത് കണ്ടുപിടിക്കാൻ പറ്റാത്തതും പറ്റുന്നതും അത് അള്ളാഹു മനുഷ്യരിൽ വെച്ചിരിക്കുന്നതാണ്. മരുന്ന് എന്തായാലും ഉണ്ട് സഹോദരങ്ങളെ, എല്ലാത്തിനും മരുന്നുണ്ട്. നമ്മളെ മനസ്സിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിലുള്ള ഇത്തരം മാനസികമായ രോഗങ്ങളിൽ നിന്നും അവസ്ഥകളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ ഹറാമായ തെറ്റുകളിൽ നിന്ന്, ഇത്തരം അബദ്ധമായ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ചെന്ന് വീഴുന്നതിനെ തൊട്ടെല്ലാം അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വന്നുപോയാൽ ഒരു ദുആ നിങ്ങൾ ചെയ്തേക്കണേ, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക്ക് വലാ ത്വൈറ ഇല്ലാ ത്വൈറുക്ക് വലാ ഇലാഹ ഗൈറുക്ക് എന്ന ദുആ. ഈ ദുആ പഠിച്ചു വെച്ചേക്കണം, നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സംശയം വന്നു, നമുക്കത് ഒരു ഒരു വല്ലാത്ത മാനസികമായ ബുദ്ധിമുട്ട് വന്നു, പക്ഷി ചലച്ചാൽ അങ്ങനെ അങ്ങനെ ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ വന്നു പോയാൽ അതിനൊരു പരിഹാരമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്നദ് അഹമ്മദിൽ വന്ന പരിശുദ്ധമായ ഹദീസ്, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക്ക് വലാ ത്വൈറ ഇല്ലാ ത്വൈറ, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക്ക് അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക്ക്, അല്ലാഹുവേ നിന്റേതല്ലാത്ത ഒരു ഖൈറും ഇല്ല നമ്പുരാനേ, വലാ ത്വൈറ ഇല്ലാ ത്വൈറും നിന്റെ പക്ഷിയല്ലാതെ. പക്ഷി നോട്ടമെന്ന് പറയുന്ന സംവിധാനത്തിൽ ഉപരി അങ്ങനെ ഒരു സംവിധാനമല്ല നീ തരുന്ന പക്ഷിക്കൂട്ടങ്ങളും അതല്ലാത്ത ഒരു സംവിധാനവും ഇവിടെ ഇല്ല റബ്ബെ. വലാ ഇല്ലാ ഇല്ലാ വൈറുഖ്,
പടച്ചവനെ നീ അല്ലാതെ ഒരു ഇലാഹും ഇല്ല അല്ലാ എന്ന ദുആ നമ്മൾ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, ഈമാൻ സലാമത്താക്കി തരട്ടെ, ഖൈർ നൽകുമാറാവട്ടെ. ഈമാൻ തെറ്റിപ്പോകുന്ന സകല സ്വഭാവങ്ങളിൽ നിന്നും, ഇസ്ലാമിൻ്റെ ബൗണ്ടറിക്ക് പുറത്തായി പോകുന്ന എല്ലാ പ്രവണതകളിൽ നിന്നും അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. എല്ലാവരും പ്രത്യേകം ദുആ രക്കുക. അല്ലാഹു നമ്മളെ എല്ലാവരെയും ഖൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. സ്വർഗീയ ആരാമത്തിൽ ഹബീബായ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നമ്മളെ എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. വാഹിർ ദഅവത്തി അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.